ഹലോ ഗൈസ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആമസോൺ പ്രൈമിൽ ഇന്ന് റിലീസ് ചെയ്ത പ്രണയവിലാസം സിനിമയെ കൊണ്ടാണ് ഇതിൻ്റെ മെയിൻ കാസ്റ്റ് അർജുൻ അശോകൻ അനശ്വര രാജൻ ഇവരൊക്കെയാണ് നമുക്ക് റിവ്യൂയിലേക്ക് കടന്നാലോ ഈ സിനിമയെ കൊണ്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ആദ്യ പകുതിയിൽ മെയിനായിട്ട് കാണിച്ചിരിക്കുന്നത് ഇതിലുള്ള അർജുൻ അശോകൻ്റെ അച്ഛൻ്റെയും അർജുൻ അശോകൻ്റെയും രഹസ്യമായ പ്രണയങ്ങൾ ഇവർ രണ്ടാളും ജീവിതത്തിൽ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ സിനിമയുടെ ആദ്യ ആദ്യപകുതിയിൽ കാണിച്ചിട്ടുള്ളത് ഇതിൽ അർജുൻ അശോകൻ്റെ അമ്മയായിട്ട് വന്നിരിക്കുന്ന സ്ത്രീ ആദ്യ പകുതിയിൽ അവരെന്തൊക്കെയോ ഇവർ രണ്ടാളടുത്തും പറയുന്നുണ്ട് പക്ഷേ അവർ പറയുന്ന കാര്യങ്ങളൊന്നും ഇവരാരും ചെവികൊള്ളുന്നതായിട്ട് നമുക്ക് തോന്നില്ല അതായത് പ്രേക്ഷകരുമായിട്ട് ഒരു തരത്തിലുള്ളൊരു കണക്ഷനും ആ സ്ത്രീയുടെ കഥാപാത്രത്തിന് ആദ്യ ഒരു പകുതിയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുക ഇവർ ഈ രഹസ്യ പ്രണയമൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു നിമിഷത്തിൽ ഇവരുടെ അർജുനശോകൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച സ്ത്രീ ഇത് ഈ സിനിമയിൽ മരണപ്പെടുകയാണ് അപ്പോൾ അതിനുശേഷം പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ള സിനിമയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ ഇമോഷണൽ ആയിട്ടുള്ള കുറേ സീൻസും പിന്നെ അർജുൻ അശോകൻ്റെ അച്ഛൻ ഇവരെ പഴയ ഡയറിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുക ഈ ഡയറിയിൽ നോക്കുമ്പോൾ ഇവർക്കൊരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ് പിന്നെ സിനിമ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ഈ ഡയറി അച്ഛൻ വായിച്ച് ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്നിറങ്ങിപ്പോകും അപ്പം മകനും ഈ കാര്യം അറിയും പിന്നീട് മകൻ മകൻ്റെ ഏറ്റവും മെയിൻ സുഷ്കാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രണയം കണ്ടുപിടിക്കുക അയാളുടെ അടുത്ത് ഈ കാര്യം പോയി പറയുക ഇത് ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് നടന്ന കാര്യമാണ് അത് ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു ഇവർ പത്തിരുപത്തിരണ്ട് വർഷം ഇയാളുടെ കൂടെയാണ് ജീവിച്ചത് ആ കാലത്തോളം ആ സ്ത്രീക്ക് ഒരു തരത്തിലുള്ള ഒരു ചെവി കൂടി കൊടുക്കാത്തൊരു തരത്തിലാണ് ഇവരെ പോട്ടർ ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ ഈ രണ്ടാൾക്കാര് ഇവരുടെ ഈ പ്രണയം അന്വേഷിച്ചു പോവാ അതാണ് ഈ സിനിമയിലെ രണ്ടാം പകുതി ഈ സെക്കൻഡ് ഹാഫിലുള്ള പ്രണയം അതായത് ഇവരുടെ അമ്മയുടെ ചെറുപ്പകാലമാണ് കാണിച്ചിരിക്കുന്നത് അത് അനശ്വരാജ രാജ രാജനാണ് ചെയ്തിട്ടുള്ളത് അത് മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു അമ്മ എന്നുള്ളൊരു വ്യക്തിയുടെ എന്തെങ്കിലും ഒരു തരത്തിൽ തരത്തിലാൾക്കാർക്കൊരു കൗതുകമോ ഒരു കണക്ഷനൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലല്ലേ ഇവരുടെ പ്രണയത്തെ കൊണ്ട് അറിയേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടൊരു ആഗ്രഹവും ഒരു ഇൻട്രസ്റ്റൊക്കെ തോന്നും ഇത് ഒരു നനഞ്ഞ പ്രണയക്കഥ പിന്നീട് ഇവരിത് വായിച്ചു കേൾപ്പിക്കുകയാണ് ഇങ്ങനെ നടന്നു അങ്ങനെ നടന്നു ഇങ്ങനെയായിരുന്നു പ്രണയം അവസാനം ഒളിച്ചോട്ടം വരെ എത്തി അത് മൂഞ്ചിപ്പോയി എന്നുള്ളൊരു ലെവലിൽ പറഞ്ഞു കാണിക്കുകയാണ് എക്സ്ട്രീംലി ബോറിംഗ് ആയിട്ടാണ് ഒന്ന് ഒരു മണിക്കൂറിന് ശേഷം ഈ സിനിമ അനുഭവപ്പെട്ടത് ഈ സിനിമയുടെ റൺ ടൈം ആകെ ഒരു മണിക്കൂറും അമ്പത്താറ് മിനിറ്റോ മറ്റേ ഉള്ളൂ എന്നാൽ തന്നെ അത് കഴിഞ്ഞു കിട്ടാൻ നല്ല രീതിക്ക് ബുദ്ധിമുട്ടി ഈ അടുത്തായിട്ട് അർജുൻ അശോകൻ്റെ രോമാഞ്ചൻ സിനിമയിലുള്ള പ്രകടനം പിന്നെ വേറെ സൂപ്പർ ശരണ്യ അങ്ങനത്തെ സിനിമയിലൊക്കെയുള്ള പ്രകടനം വളരെ നല്ല രീതിയിൽ തന്നെയാണ് അനുഭവപ്പെട്ടത് വളരെ നന്നായിട്ട് മികച്ച രീതിയിൽ അഭിനയിക്കുന്നുണ്ട് ഈ രോമാഞ്ച സിനിമ എനിക്ക് പേഴ്സണലി അത്ര രസിച്ചിട്ടില്ലാത്തൊരു സിനിമയാണ് പക്ഷേ അതിൽ അർജുൻ അശോകൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ് ആ സിനിമയിൽ എന്തെങ്കിലും കുറച്ച് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് പുള്ളിയുടെ പ്രകടനമാണ് പിന്നെ തിങ്കളാഴ്ച നിശ്ചയം മൂവിയിൽ അഭിനയിച്ച അതേ ആളാണ് അർജുൻ അശോകൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചത് അദ്ദേഹവും വളരെ നന്നായിട്ട് തന്നെ അഭിനയിക്കുന്ന ഒരാളാണ് നല്ലൊരു രീതിയിലാണ് അഭിനയിച്ചിട്ടുള്ളത് പക്ഷേ എന്താണ് ഈ ഒരു സിനിമയുടെ ഈ ഒരു തിരക്കഥയിലുള്ള ഒരു പ്രശ്നം കാരണം അതായത് എനിക്ക് പേഴ്സണലി ഒരു എക്സൈറ്റ്മെൻറ്റോ ഇൻട്രസ്റ്റോ ഒന്നും തോന്നിയിട്ടില്ല ഇവരുടെ ബാക്ക് സ്റ്റോറി അറിയാനോ ഒന്നും അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രക പ്രകടനം എന്തൊക്കെയാണ് നന്നായി ചെയ്താലും അത് രസിപ്പിക്കാത്ത രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത് അവസാനമായിട്ട് ഈ സിനിമേനെ കൊണ്ട് പറയുകയാണെങ്കിൽ ഒരു നനഞ്ഞ പ്രണയകഥ അല്ലാതെ ഒന്നും എനിക്ക് ഈ സിനിമയിൽ ഫീൽ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേറെ ഒരു പണിയും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമയിൽ നിന്ന് കാണാം ഞാൻ പറയുന്ന റിവ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ജെനുവൻ ആയി തോന്നുന്നുണ്ട് ഹോണസ്റ്റായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്